യു എയിൽ, പ്രത്യേകിച്ച് ദുബായിൽ ഓരോ ദിവസവും പ്രശ്നങ്ങൾ സങ്കീർണമായി വരികയാണ്. ഇവിടെ കൃത്യമായ രോഗപരിശോധനകൾ നടക്കുന്നില്ല. ദുബായിലും ഷാർജയിലും അജ്മാനിലുമൊക്കെ കൂടുതലും ക്ലിനിക്കുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ക്ലിനിക്കുകളിൽ പനിയോ ജലദോഷമോ ചുമയോ ഒക്കെയായി ഇവിടെ എങ്ങാനും എത്തിയാൽ അതിനുള്ള പാരസെറ്റമോളോ ഡോളോയോ മറ്റ് അതിനുള്ള മരുന്നും കൊടുത്ത് വിടുന്നതല്ലാതെ കൃത്യമായ സ്രവ പരിശോധനയോ മറ്റോ നടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ എത്ര പേർക്ക് അസുഖമുണ്ടെന്നോ എത്ര പേർക്ക് അസുഖം വരാൻ സാധ്യതയുണ്ടെന്നോ ഒന്നുമുള്ള ഒരു കണക്ക്, ഒരു കൃത്യമായ കണക്ക് അവിടെ നിന്നും കിട്ടുന്നില്ല. കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം പുറത്തു വിടുന്നുമില്ല. കേരളത്തിലെ പോലെ ഒരു ടെസ്റ്റും ഈ ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ആശുപത്രികളിലോ നടക്കുന്നില്ല. വളരെ വിരളമായിട്ടേ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാത്രമാണ് അല്പമെങ്കിലും ആളുകൾക്ക് സംശയമുള്ള രോഗികളെ പരിശോധിക്കുന്നത് പോലും. ഇന്നലെ അജ്മാനിൽ ഒരു മലയാളി കൂടി മരിച്ചു. 37 വയസ്സുള്ള കണ്ണൂർ സ്വദേശി ഹാരിസാണ് മരിച്ചത്. അജ്മാനിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ മാനേജരായി ജോലി ചെയ്യുകയാണ് ഹാരിസ്. അതേസമയം ഇവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ലോക്ക്ഡൗണിൻ്റെ സ്ഥിതിയാണ്. ആവശ്യ സർവീസുകൾ മാത്രമേ ഉള്ളൂ. യു എയിൽ 241 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും ഒരു അറബ് വംശജൻ മരിക്കുകയും ചെയ്തു. ആകെ രോഗബാധിതരായ 1505 പേരിൽ 125 പേർ സുഖം പ്രാപിച്ചതായി പറയപ്പെടുന്നു. 12 പേരാണ് മൊത്തം മരിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. അതേസമയം യു എയിൽ രോഗലക്ഷണമില്ലാത്തവരടക്കം എല്ലാവരും വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. നിർദ്ദേശം ലംഘിച്ചാൽ പിഴശിക്ഷയുണ്ടാകും. എന്നാൽ ഇവിടെ മാസ്ക് കിട്ടാനില്ല, അഥവാ കിട്ടിയാൽ തന്നെ പൊള്ളുന്ന വിലയും. ഒരു പാക്കറ്റ്, അതായത് 6 മാസ്ക് അടങ്ങുന്ന ഒരു പാക്കറ്റിന് 120 ദിർഹംസാണ് ഇവിടെ വില ഈടാക്കുന്നത്. ഈ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയാൽ പിഴശിക്ഷ ഉറപ്പാണ്. 6 മാസ്ക് ഉൾപ്പെട്ട ഒരു ബോക്സിന് 120 ദിർഹംസാണ് ഇവിടെ ഈടാക്കുന്നത്. മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരുപക്ഷെ കാറിൽ യാത്ര ചെയ്താൽ പോലും മാസ്ക് നിർബന്ധമായും ധരിക്കണം. അങ്ങനെ മാസ്ക് ധരിക്കാതെ കാർ ഓടിച്ചു പോയാൽ ക്യാമറ കണ്ണിൽപ്പെടും. 2000 ദിർഹംസാണ് അതിനുള്ള പിഴ. ഇവിടെ കോവിഡ് വ്യാപനം അതിനിർണായക ഘട്ടത്തിലാണ്. ഏറ്റവും ശക്തമായ പ്രതിരോധ നടപടികൾ ഉടൻ കൈക്കൊണ്ടില്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. സംശയമുള്ള എല്ലാവരുടെയും സ്രവ പരിശോധന നടത്തുക, സമ്പർക്കമുണ്ടായവരെ മുഴുവൻ കണ്ടെത്തുക, ഐസൊലേഷൻ കർശനമാക്കുക, രോഗബാധിതരെ മുഴുവൻ ആശുപത്രിയിലാക്കുക, യാത്രാ നിയന്ത്രണം കർശനമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വച്ചു. പ്രത്യേക സാമൂഹിക സാഹചര്യങ്ങളിൽ ശാരീരിക അകലം പാലിക്കാൻ കർശനമായി നടപ്പാക്കുന്നത് വെല്ലുവിളിയാണെങ്കിലും മറ്റു വഴിയില്ല. ചെറിയ ലക്ഷണങ്ങൾ ഉള്ളവരെ പോലും തിരിച്ചറിഞ്ഞ് നിരീക്ഷണത്തിലാക്കിയില്ലെങ്കിൽ രോഗം നിശബ്ദമായി വ്യാപിക്കും. രോഗവ്യാപനം തടയാനുള്ള അവസരം ഓരോ മണിക്കൂറിലും കുറഞ്ഞു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. അതേസമയം ദേറ നായിഫ് ദുബായിലെ മലയാളികളുടെ ഒരാശ്വാസ കേന്ദ്രമാണ്. ജോലി തേടി ഒറ്റപ്പെട്ട് വരുന്ന മലയാളികൾ ആരെയെങ്കിലും കണ്ടാൽ അവർക്കൊരു താങ്ങ് കൊടുക്കുന്ന സ്ഥലമാണ് നായിഫ്. കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തിയാൽ ആരും അങ്ങനെ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു മലയാളി അവരുടെ സഹായത്തിനുണ്ടാവും. ആഹാരം കഴിച്ചില്ലെന്ന് വല്ലതും പറഞ്ഞാൽ വിഭവസമൃദ്ധമായ ആഹാരം വാങ്ങിക്കൊടുക്കും. താമസിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ ഒരു ബെഡ് സ്പേസ് ഒരുക്കി കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു പായെങ്കിലും സംഘടിപ്പിച്ച് കിടക്കാനുള്ള അവസരം കൊടുക്കും. ഈ ദേറയും നായിഫും ഇന്ന് വിജനമാണ്. ഇവിടെ ചെറുകിട വ്യാപാരം നടത്തുന്നവരും അവിടെ ജോലി ചെയ്തിരുന്നവരുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളായി താമസ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങാറില്ല. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അണുനശീകരണ യജ്ഞം നടക്കുന്നുവെങ്കിലും എല്ലാവരും അതിനോട് പൂർണ്ണമായി സഹകരിക്കുകയാണ്. എപ്പോഴും തിരക്കായിരുന്ന നായിഫിൽ സ്വദേശികളും അതിലേക്കാളേറെ വിദേശികളും സ്ഥിരമായി വരുന്ന മാർക്കറ്റ്, ചൈനക്കാർ, ആഫ്രിക്കൻ വംശജർ, ഫിലിപ്പീൻസുകാർ, ബംഗ്ലാദേശുകാർ, ഇന്ത്യക്കാർ, പാകിസ്ഥാനികൾ, ഇറാനികൾ, അങ്ങനെ ഒരുപാട് രാജ്യക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലമാണ് നായിഫ്. ഉന്തുവണ്ടി മുതൽ ആഡംബര കാറുകൾ വരെ നായിഫിലെ റോഡിൽ നമുക്ക് കാണാൻ കഴിയും. ദുബായിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊറോണ വൈറസ് രോഗികളിൽ ഏറെ പേർ നായിഫിൽ നിന്നുള്ളവരാണ്. നായിഫ് ഏരിയ ഇപ്പോൾ തീർത്തും വിജനമാണ്. അതിനടുത്തുള്ള അൽറാസ്, അൽ ദഗായ എന്നീ സ്ഥലങ്ങളും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പുറത്തു പോകാനോ അങ്ങോട്ട് ആർക്കെങ്കിലും പോകാനോ അനുവാദമില്ല. വൈറസ്
മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടുതലായി പകരാതിരിക്കാൻ എല്ലാവരും വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് നിർദ്ദേശം. റോഡിൽ പോലീസ് വാഹനങ്ങളും ആംബുലൻസുകളും മാത്രമേ ഉള്ളൂ. ഒരു ആംബുലൻസ് ഈ ഭാഗത്തേക്ക് വന്നാൽ അതിൻ്റെ സൗണ്ട് കേട്ടാൽ ആളുകൾക്ക് ഭയമാണ്. ഏത് ഫ്ലാറ്റിൻ്റെ മുന്നിലാണ് ഈ ആംബുലൻസ് നിർത്തുന്നതെന്ന് ബാൽക്കണിയിൽ നിന്ന് വീക്ഷിക്കുന്നവരെയാണ് കാണാൻ കഴിയുക. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ കീഴിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റുകളും ഗ്രോസറികളും മാസ്ക് ധരിക്കാത്തവർക്ക് പ്രവേശനമില്ല. അതിൻ്റെ കവാടത്തിൽ തന്നെ സാനിറ്റൈസറുമായി ഒരു ജീവനക്കാരൻ ഉണ്ടാകും. ഗ്ലൗസ് ധരിക്കാത്തവർക്ക് നിർബന്ധമായും ഈ സാനിറ്റൈസർ ഒഴിച്ച് കൈകൾ ശുദ്ധമാക്കിയതിന് ശേഷമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അതേസമയം വിമാന വിലക്കിനെ തുടർന്ന് UAE കുടുങ്ങിയ സന്ദർശക വിസയിലുള്ളവർക്ക് നിയമവിധേയമായി രാജ്യത്തെ തുടരാമെന്ന് നേരത്തെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. March 1 അവസാനിക്കുന്ന എല്ലാ വിസകളും 3 മാസത്തേക്ക് നീട്ടി നൽകും. താമസ വിസ കൂടാതെ സന്ദർശക ടൂറിസ്റ്റ് വിസ ഉള്ളവർക്കും പുതിയ നിയമം ബാധകമായിരിക്കും. UAEക്ക് പുറത്ത് 180 ദിവസം കഴിഞ്ഞവർക്ക് വിസ പുതുക്കിക്കൊടുക്കും. അവരുടെ താമസ വിസ റദ്ദാക്കുകയില്ല. ഇവർക്ക് പ്രത്യേക പിഴയോ ഫീസോ ചുമത്തുകയുമില്ല. COVID-19 പശ്ചാത്തലത്തിൽ രാജ്യത്തെ താമസക്കാർക്കും സന്ദർശകർക്കും ഉണ്ടാകുന്ന പ്രയാസം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ദുബായ് എമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു. ഇത് മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് ആശ്വാസമാകുന്ന ഒരു തീരുമാനമാണ്.